മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. പാർലമെൻറ്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദി പ്രമേയം, ആ നന്ദി പ്രമേയത്തെ സാധാരണഗതിയിൽ പാർലമെൻറ് ഏകകണ്ഠമായിട്ടാണ് അംഗീകരിക്കാറ്. അതിൽ ഭേദഗതികൾ അവതരിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ ഭേദഗതികൾ ചർച്ച ചെയ്ത് പാർലമെൻറ് തീരുമാനമെടുക്കുന്ന പതിവുമുണ്ട്. പക്ഷെ നന്ദി പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് ഇന്നലെ നന്ദി പ്രമേയ ചർച്ചയിലാണെന്നോ രാഷ്ട്രപതിക്കുള്ള നന്ദി രേഖപ്പെടുത്തുകയാണെന്നോ ഒരു പരാമർശവും നടത്താതെ പാർലമെൻറ്റിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു കവല പ്രസംഗമാണ് ഇന്നലെ നടത്തിയത്. മാത്രമല്ല, അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ വസ്തുതകൾ, നിരവധി വിഷയങ്ങളിൽ വസ്തുതകൾക്ക് നിരക്കാത്ത പരാമർശങ്ങൾ, കേന്ദ്രമന്ത്രിമാർ തന്നെ അത് പ്രസംഗത്തിനിടയിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമടക്കമുണ്ടായി. ഇത്രയും അവാസ്തവമായിട്ടുള്ള, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസംഗം ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ടാവില്ല. മാത്രമല്ല, അതിൽ ആ പ്രസംഗത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള, ഏറ്റവും അപലപനീയമായിട്ടുള്ള പരാമർശം, ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം ഹിംസയുടെയും വെറുപ്പിൻ്റെയും അസത്യത്തിൻ്റെയും വക്താക്കളാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആക്ഷേപമാണ്. ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന പാരമ്പര്യം, ആ പാരമ്പര്യം സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ്. എല്ലാ ആശയങ്ങളെയും എല്ലാവരെയും സ്വീകരിക്കുന്ന സമീപനമാണ്. വസ്തുത ഇതായിരിക്കെ, ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് അസത്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഹിംസയുടെയും വക്താക്കളാണ് എന്നുള്ള ആരോപണം ശ്രീമാൻ രാഹുൽ ഗാന്ധി പിൻവലിച്ച് ഈ രാജ്യത്തെ 100 കോടി ഹിന്ദു സമൂഹത്തോട് മാപ്പ് പറയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.